നമസ്കാരം. രാജ്യം ലോക്സഭാ തിരഞ്ഞെടുപ്പ് ചൂടിലാണെങ്കിലും ഹരിയാനയിൽ മറ്റൊരു മത്സരത്തിന് കളമൊരുങ്ങുകയാണ്. ഹരിയാനയിൽ കോൺഗ്രസിന് ജീവൻ മരണ പോരാട്ടം. രാഹുൽ പറഞ്ഞു സുർജേവാല അനുസരിച്ചു. INLD കോൺഗ്രസും BJP മത്സര രംഗത്ത്. ഹരിയാന വാശിയേറിയ ഉപതെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ്. INLD MLA മരിച്ചതിനെ തുടർന്ന് ഒഴിവു വന്ന ജിന്ദ് നിയമസഭാ മണ്ഡലത്തിലാണ് ഉപതെരഞ്ഞെടുപ്പ്. എന്തുവില കൊടുത്തും വിജയം നേടണമെന്നതാണ് കോൺഗ്രസ് തീരുമാനം. കോൺഗ്രസ്, BJP, ഇന്ത്യൻ നാഷണൽ ലോക്ദൾ എന്നിവരാണ് ഉപതെരഞ്ഞെടുപ്പിൽ മാറ്റുരയ്ക്കുക. ആരെ സ്ഥാനാർത്ഥിയാക്കുമെന്ന് കോൺഗ്രസ് ബുധനാഴ്ച വിശദമായി ചർച്ച ചെയ്തു. KC വേണുഗോപാലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സ്ഥാനാർത്ഥിയായി കണ്ടെത്തിയത് മറ്റൊരു ദേശീയ നേതാവിനെ. അദ്ദേഹം മത്സരിക്കാനില്ലെന്ന് ഒടുവിൽ അറിയിക്കുകയും ചെയ്തു. ഒടുവിൽ രാഹുൽ ഗാന്ധി തന്നെ ഇടപെട്ടു. കോൺഗ്രസ് ദേശീയ വക്താവ് രൺദീപ് സുർജേവാലയെ മത്സരിപ്പിക്കാനാണ് പാർട്ടി തീരുമാനം. എന്തിനാണ് ദേശീയ നേതാവിനെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്നതെന്ന ചോദ്യം സ്വാഭാവികം. ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തു വരവേ ഇനിയൊരു പരാജയ വാർത്ത ഉണ്ടാകരുത് എന്നാണ് കോൺഗ്രസ് യോഗത്തിലെ ധാരണ. മുതിർന്ന കോൺഗ്രസ് നേതാവ് KC വേണുഗോപാലിന്റെ അധ്യക്ഷതയിലാണ് സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ യോഗം ചേർന്നത്. ഹരിയാനയിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കൾ യോഗത്തിൽ സംബന്ധിച്ചു. ഒടുവിൽ സുർജേവാലയെ മത്സരിപ്പിക്കാനാണ് ധാരണയായത്. അദ്ദേഹം ആദ്യം സമ്മതിച്ചില്ല. KC വേണുഗോപാൽ യോഗ തീരുമാനം ദേശീയ അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയെ അറിയിച്ചു. അദ്ദേഹം നേരിട്ട് സുർജേവാലയെ വിളിച്ചു, മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഒടുവിൽ സുർജേവാല സമ്മതിച്ചു. ദേശീയ നേതാവിനെ കോൺഗ്രസ് രംഗത്തിറക്കിയതോടെ ഹരിയാന ഉപതെരഞ്ഞെടുപ്പ് ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധേയമാകും. ഹരിയാനയിൽ കോൺഗ്രസിന് മത്സരിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രമുഖനായ നേതാവാണ് സുർജേവാല. അദ്ദേഹം മത്സരിച്ചാൽ കോൺഗ്രസിന് വിജയം ഉറപ്പാണെന്ന് നേതാക്കൾ കരുതുന്നു. 2005 ഈ മണ്ഡലത്തിൽ സുർജേവാല മത്സരിച്ചിരുന്നു. INLD അധ്യക്ഷൻ ഓം പ്രകാശ് ചൗത്താലയെ അദ്ദേഹം പരാജയപ്പെടുത്തുകയായിരുന്നു. കോൺഗ്രസിന്റെ ദേശീയ തലത്തിൽ കമ്മ്യൂണിക്കേഷൻ ചുമതലയുള്ള നേതാവാണ് സുർജേവാല. ഇദ്ദേഹം നിലവിൽ ഹരിയാനയിലെ കൈത്താൽ മണ്ഡലത്തിൽ നിന്നുള്ള MLA കൂടിയാണ്. January 28 ജിന്ദ് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ്. ഫലം ഈ മാസം 31 പ്രഖ്യാപിക്കും. അടുത്തിടെ നടന്ന വിവിധ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് വൻ മുന്നേറ്റമാണ് രാജ്യത്ത് നടത്തിയത്. കോൺഗ്രസിന്റെ പ്രതിച്ഛായ ദേശീയ തലത്തിൽ മെച്ചപ്പെടാൻ ഇത് കാരണവുമായിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇതിൽ പരാജയപ്പെട്ടാൽ അത് വൻ വാർത്തയാകുമെന്ന് കോൺഗ്രസ് ഭയക്കുന്നു. ഈ സാഹചര്യത്തിലാണ് എന്തുവില കൊടുത്തും ജിന്ദ് മണ്ഡലത്തിൽ വിജയിക്കണമെന്ന് കോൺഗ്രസ് തീരുമാനിക്കുന്നതും ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ തന്നെ കണ്ടെത്തുന്നതും. 2019 November 2 ഹരിയാന നിയമസഭയുടെ കാലാവധി പൂർത്തിയാകുക. 90-അംഗ നിയമസഭയാണ് ഹരിയാനയിലേത്. നിലവിൽ BJP ആണ് ഹരിയാന ഭരിക്കുന്നത്. അടുത്തിടെ നടന്ന മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിൽ BJP മികച്ച വിജയമായിരുന്നു ഹരിയാനയിൽ. ഉപതെരഞ്ഞെടുപ്പിലും വിജയിക്കാൻ സാധിക്കുമെന്നാണ് BJP വിശ്വാസം. ജിന്ദ് മണ്ഡലത്തിൽ വിജയിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് BJP കണക്കുകൂട്ടലും. മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിലെ വിജയത്തിന്റെ തരംഗം അവസാനിച്ചിട്ടില്ല. മാത്രമല്ല സ്ഥാനാർത്ഥി നിർണയത്തിലും BJP ചില കളികൾ നടത്തുന്നുണ്ട് എന്നാണ് അണിയറ രഹസ്യം. INLD MLA ഹരിചന്ദ് മിദ്ദ മരിച്ചതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നേരിടേണ്ടി വന്നത്. തീർച്ചയായിട്ടും രാജ്യം ലോക്സഭാ ഇലക്ഷന് വേണ്ടി ഒരുങ്ങുമ്പോൾ ഹരിയാനയിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവൻ മരണ പോരാട്ടം തന്നെയാണ്. കാരണം അടുത്തു കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലൊക്കെയും കോൺഗ്രസ് തരംഗം ആഞ്ഞുവീശുകയും മരിച്ചുപോയ കോൺഗ്രസ് തിരിച്ചു വരുന്ന രീതിയിലേക്ക് കോൺഗ്രസും രാഹുലിന്റെ പ്രതിച്ഛായയും ഒക്കെ രാജ്യത്ത് ഇപ്പോൾ വീശിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ ഒരു പരാജയം തീർച്ചയായിട്ടും കോൺഗ്രസിനും അതുവഴി ലോക്സഭാ ഇലക്ഷനിൽ രാഹുൽ തരംഗത്തിനും വലിയ അടിയാകും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ന്യൂസ് ഡെസ്ക്, നാഷണൽ ന്യൂസ്.